വലിയ കുതിരയാണെന്ന ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടതാണല്ലോ. അമ്മ, രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫേ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാർ അത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫേ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാ. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണ് നിന്നെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്ക്. ജോസഫേ, എന്തോ സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയത്, പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നോൺ. എക്സ്ക്യൂസ് മീ സർ, എന്താ എടുക്കേണ്ടത്? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സർ. സുരേഷ് സർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡിൽ നിന്ന് എടുത്തോ. മുളക് കുറുക വേണ്ട, ചീക നീളത്തിലിടണം. ഓ, പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ SI പവനെ. ഹലോ ഹലോ. മൂത്രമൊഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ. ഒഴിച്ചോളാം. ആ സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്, കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റ പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്. ബാക്കി ഞാൻ പറയാം. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്തൊരുത്ത് കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മറ്റു കുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഡ്ഡെ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കി. രാമകൃഷ്ണ ഹെഡ്ഡെ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാർ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചത്. ആ ഭാഗ്യം, അയാള് പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. അന്നത്തെ കാറിന്റെ അതേ മോഡൽ അല്ലേ? അതും 72 മോഡൽ ആയിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെ അല്ലേ. കളർ മാറ്റാൻ എവറസ്റ്റ് കീഴ് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം.
തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇത് ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോ. മണ്ടത്തരവിപ്പല്ലേ? പിന്നല്ലാതെ പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്ന വിട്ടോ. കൊളസ്ട്രോൾ, ഇത് മൂന്നിന്റെ അവകാശിയാണ്. എനിക്ക് പൈൽസും. എന്നാ സാർ, ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ. അതുകൊണ്ടാ ഇനി വന്നേ. എന്തോ പറയാന സാറെന്തിനാ എന്നെ പുറത്തിട്ട് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞു ഒന്നനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല, സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മിസൽ. നെക്സ്റ്റ് ടൈം ഫോർ എ ബ്രേക്ക്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാം. ദേ വെങ്കിടി, കഴിഞ്ഞ തവണ ചെയ്ത പോലെ നീ നേർച്ച നേർന്ന അമ്പലത്തിലൊന്നും ടൂറാണെന്നും പറഞ്ഞ് കൊണ്ടുപോവരുതേ. എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഇവര് തന്നെ പിശുക്കന്മാരാ. സി അല്ലെങ്കിൽ തന്നെ വൺഡേ പ്രോഗ്രാമിന് ഗോവയ്ക്ക് എങ്ങനെ പോവാനാ? ഞാനൊരു ഐഡിയ പറയാം. ലെറ്റ് സെർച്ച് ഫോർ വെർജിൻ ലാൻഡ്സ്കേപ്പ്. കണ്ടുമടുത്ത ഭൂവിഭാഗങ്ങളെക്കാൾ ഏറെ നല്ലതാണല്ലോ കാണാത്ത ശാതുല തീരങ്ങൾ. സംതിങ് സ്ട്രോങ്. ദേർസ് എ ഫോൾസ് സ്മെൽ. ചുമ തമാശ പറഞ്ഞതാണ്. ഓക്കേ, ഡൺ. ലെറ്റ്സ് ഗോ. ഷാൽ വി സെർച്ച് ഫോർ എ വെർജിൻ ലാൻഡ്? പിന്നെ അടിച്ച കൂതറുകളായിട്ട് നല്ലൊരു ദിവസം നശിപ്പിക്കരുതേ. അത് അവനാ. താങ്ക് യു ഉണ്ണി. എക്സ്പ്ലോർ ആയിട്ടില്ലാത്ത നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ണിക്കറിയാമോ? ഈ പ്രകൃതിയും രമണിയും കൂടി വികൃതികൾ കാണിക്കുന്ന നല്ലൊരു സ്ഥലം. ട്രക്കിങ്ങിന് പറ്റണം, നാച്ചുറൽ ലേക്ക് വേണം, ഒരു ഡാം ആയാലും അഡ്ജസ്റ്റ് ചെയ്യാം. ധാരാളം പൂക്കൾ വേണം, നല്ല ലാൻഡ്സ്കേപ്പ് ആയിരിക്കണം, ഒരു നാട്ടുമ്പുറമായാൽ നല്ലത്. ആരുടെയും കയ്യില് നെറ്റുള്ള ഫോൺ ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് കയറി പാരഡൈസ് ഓൺ എർത്ത് അടിച്ചു നോക്ക്. മോനെ ദിനേശ, നീയാള് കൊള്ളാലോ, നല്ല ഹ്യൂമർ സെൻസ്. ഉണ്ണി വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ണിയുടെ വീടുമായിട്ട് ഭയങ്കര ബന്ധവാ. ഗോപികെ, മൂക്ക് ചൊറിയാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചൊറിയണോടി. വേണ്ട, ചെത്തി തേക്കാത്ത ചുമരും വിട്ട് ഉറച്ചാലും മതി. അതിത്തിരി കൂടിപ്പോയില്ലേ മോളി? ചില വർത്താനം കേട്ടാ ആർക്കായാലും ചൊറിയും. ഉണ്ണി എന്താ ഒന്നും പറയാതെ? നമ്മളെന്നും മേനോം കുട്ടിക്ക് കണ്ണി പിടിക്കില്ല ഗോപികെ. നിങ്ങൾ വെറുതെ നേരം കളയണ്ട, വേറൊരു നമ്പർ നോക്ക്. ബെറ്റിയില്ലാഞ്ഞത് നന്നായി. ഞാൻ എന്നെ ഒഴിവാക്കാനല്ല പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരു ജീവിത പങ്കാളിയെ വേണോ? ഒരാള് നേർച്ചയൊക്കെ നേർന്ന് തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഞാൻ നേർച്ച നടന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കാർക്ക് ഒരു ചെയ്തുമില്ലല്ലോ. നേർച്ചയൊക്കെ നടന്നു കാണേന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ശൃംഗരിക്കല് കഴിഞ്ഞോ? നിനക്ക് നാണവലെ പറ്റി ഈ കണ്ട ആണുങ്ങളെ മുഴുവൻ പ്രേമിക്കാൻ? മഴയോട് മതിയെന്ന് പറഞ്ഞ മരുഭൂമി ഉണ്ടോ മോളെ? ഈ ഭൂമിയിൽ 1000 മഴത്തുള്ളികളേറ്റ് നനഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മരുഭൂമിയാണ് ഞാൻ. പൊളിച്ചൊരു സാഹിത്യം. ഉണ്ണിയെ ഞാൻ ആർക്കും എന്തായാലും വിട്ടുതരില്ല. ഞാൻ അവനെ കല്യാണം കഴിക്കും, എന്തായാലും എനിക്ക് അവനെ വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞ ചക്കരേ, ഒരു 3 മാസം ട്രയൽ നോക്കിട്ട് നിനക്ക് തരാന്ന്. ഒരാള് വലിപ്പം ഉണ്ടായതുകൊണ്ടോ കാറോടിക്കാൻ അറിയുന്നോണ്ടോ ഒന്നും ഒരാളാവില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ അറിയണം, അവളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരാൻ അറിയണം. അവളുടെ അമ്മയുടെ 16 അടിയന്തരത്തിന് തേങ്ങ ചിരണ്ടാനും അറിയണം. നീ എന്നെ ഇന്ന് മേടിക്കും പറ്റി. ഓ, എന്താ രണ്ടാളും കൂടി ഒരു കശിപിശ? മേഴ്സേച്ചി, മേഴ്സേച്ചി, നമ്മുടെ ഉണ്ണിയെ പ്രീക്ക് കല്യാണം കഴിക്കണോ അത്രേ? പിന്നെ മേഴ്സേച്ചിക്ക് അറിയാലോ ഇപ്പൊ എത്ര പെമ്പിള്ളേരാ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കെട്ടിയന്മാരെ ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു വലിയ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ? 3 മാസത്തിന് ട്രയല് നോക്കിട്ട്. മേഴ്സേച്ചി, ഈ കാര്യത്തിൽ ഞങ്ങൾ ബെറ്റിടും. അല്ല പിന്നെ, ഇത്ര നാളെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഈ കാര്യത്തിന് മാത്രം അത് നടക്കില്ല. നീ ഏതാവത് സെയ്ഡ അന്ത പൊണ്ണ പാക്കുമ്പോ അത് എന്നെ തോന്നുന്നത്. ഓ,
അണ്ണാച്ചി, ഞാനൊരു നമ്പർ ഇട്ടു നോക്കാം. വിജയിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു. പാരടാ. ഹലോ, പുഷ്പ ചേച്ചി അല്ലേ? അതെ, ഞാൻ ഐ എം എം എ പഠിക്കുന്ന ബിജുമോനാ. ഞാൻ തൊട്ടടുത്തുള്ള വളവില് ചേച്ചിയെ കാത്ത് നിക്കുക. ഏത് കാറ്? ചേച്ചിക്ക് അറിയണല്ലേ, വൈറ്റ് ടിയോൺ കാറ്. പപ്പയും മമ്മിയും നാട്ടിൽ പോയേക്ക. ഞാൻ തനിച്ചേ വീട്ടിലുള്ളൂ. പ്ലീസ് ചേച്ചി, പ്ലീസ് വാ ചേച്ചി. എവിടെയാണ് കാറ്? സ്വല്പം മുമ്പോട്ട് നടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. ഓ, ഞാൻ വരാം, ഞാൻ വരാം. ദയത്തി. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഡോക്ടർ, ഇതാണ് പ്രഭാകരൻ, വിമലയുടെ ഹസ്ബൻഡ്. നമസ്കാരം. പ്രഭാകർ ഹാപ്പി ആയിരിക്കും. സർജറി വളരെ സക്സസ് ആണ്. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന്റെ അച്ഛനാകും. താങ്ക് യു ഡോക്ടർ. റോയ്, നീ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിന്റെ വലിപ്പം, ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ.
നീ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഏറ്റവും വലിയ അംബീഷൻ സക്സസ് ആവുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യത്വത്തിന്റെ പേരിൽ നീ പിന്മാറിയത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു രവി, താങ്ക് യു. കുഞ്ഞിനെ എടുക്കടാ. Thank you.